കേരളക്കരയാകെ നടുക്കിയ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റേത്. 51 വെട്ടുവെട്ടി സ്വന്തം ഭാര്യയ്ക്കും മകനും ഒന്ന് അന്തിചുംബനം പോലും കൊടുക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് വളരെ വികൃതമായി കേരളക്കരയിൽ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകം. അതിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടതിൽ, പ്രത്യേകിച്ച് വടകരയിൽ പരാജയപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലൊന്ന് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് തന്നെയായിരുന്നു. അത് കൃത്യമായി ചർച്ചാ വിഷയമാക്കുവാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടുത്ത വിമർശനങ്ങളും പ്രശ്നങ്ങളുമാണ് നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിക്കുവാൻ ശ്രമിച്ച പ്രതിപക്ഷത്തെ തടയുകയായിരുന്നു സ്പീക്കർ. കെ കെ രമ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അനുമതി നൽകിയില്ല. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമില്ലെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കുകയും ചെയ്തു. സ്പീക്കർ പറഞ്ഞത് അനൌചിത്യമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയും ചെയ്തു. പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങുകയും ചെയ്തു. സർക്കാരിനെ ഭയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിച്ചുവിടുകയും ചെയ്തു. ബാനറും പ്ലക്കാർഡും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ സഭയ്ക്ക് അകത്തും പുറത്തും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. വധക്കേസിൽ ജയിലിൽ കഴിയുന്ന 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം ആണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുവരുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് അവതരിപ്പിക്കാനുള്ള അനുമതി ശ്രീമതി കെ കെ രമയ്ക്ക് നൽകിയില്ല. അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉയർത്തിയ വാദം ഇങ്ങനെയൊരു നടപടിയുമായി സർക്കാർ പോകുന്നില്ല എന്നതാണ്. സർക്കാർ നിയമസഭയിൽ പറയേണ്ട, മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത്. അതിലെ അനൌചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സ്പീക്കറല്ലാതെ മറുപടി പറയേണ്ടത്, ഗവൺമെന്റാണ് മറുപടി പറയേണ്ടത്. മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ്. അതായത് കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് 13/6/2024 സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർക്ക് അയച്ച കത്തുണ്ട്. ആ കത്തിൽ ശിക്ഷാ ഇളവ് നൽകേണ്ട പ്രതികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ട്, അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയൽ ഹാജരാക്കാൻ കമ്മീഷണറോട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, അതുപോലെ അണ്ണൻ സിജിത്ത് തുടങ്ങിയ 3 പ്രതികളാണ് ആ കേസിൽ ശിക്ഷാ ഇളവിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇത് ഹൈക്കോടതി ഇവരുടെ ജീവപര്യന്തം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു, ഡബിൾ ജീവപര്യന്തമാക്കി. 20 വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷാ ഇളവും കൊടുക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്, ഹൂ വുഡ് കമ്മിറ്റ് സച്ച് എ ബാർബറിക് ആക്ട് ആൻഡ് വൈ? ഇത്രയും ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം എന്തിനു വേണ്ടി, ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കോടതി വളരെ ഇതായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് 20 വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷാ ഇളവും കൊടുക്കരുത് എന്ന് പറയുന്നത്. ഈ ശിക്ഷാ ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2018 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ഇതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെന്നാണ്. അതിന്റെ ഭാഗമായി 23/11/2018 സർക്കാർ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ ശിക്ഷാ ഇളവ് നൽകേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഏറ്റവും അവസാന ഭാഗം, രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് 14 വർഷം കഴിയാതെ ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല. 2018 ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നിറങ്ങിയ ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ഞങ്ങൾ ആരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, 2022 സർക്കാർ വേറൊരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ നേരത്തെ പറഞ്ഞ ഉത്തരവിലുണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കിയത് മാറ്റി. അപ്പൊ 2022 ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക്
ജാമ്യം കൊടുക്കാം, അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല കേരള പ്രിസൺസ് പത്തുണ്ട്, അത് ഈ 2022 ഉത്തരവിൽ ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 78(2) വകുപ്പിൽ ആ ആക്ടിലെ പറയുന്നത് ഇവരുടെ മൊത്തം ശിക്ഷ ഇളവ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന പരോള്, അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ അതിന്റെ മൂന്നിലൊന്നിലാകാൻ പാടില്ലെന്നാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൂടി ഈ 2022 ഉത്തരവ് മാറ്റി. കാരണം എത്രമാത്രം പരോള് വേണമെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് അതിനകത്ത് വച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2018 സർക്കാർ ഉത്തരവ് തിരുത്തിക്കൊണ്ടാണ് 2022 ഉത്തരവ് ഇറങ്ങിയത്. ആ ഉത്തരവിന്റെ ഉദ്ദേശം തന്നെ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. ഇപ്പൊ സ്പീക്കർ പറഞ്ഞു ഒരു നടപടിയും സർക്കാർ എടുത്തിട്ടില്ല, ഈ കത്ത് ഞങ്ങൾ ഹാജരാക്കി മാധ്യമങ്ങളിലും വന്നു. രണ്ടാമത് ശിക്ഷാ ഇളവ് കൊടുക്കുമ്പോൾ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്ന് കൂടി റിപ്പോർട്ട് വാങ്ങണമെന്നാണ്. ഇവിടെ പോലീസ് 3 പോലീസ്, പാനൂർ പോലീസ് ഉൾപ്പെടെ ചന്ദ്രശേഖരന്റെ ഭാര്യയായ രമയുടെ പക്കൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അപ്പൊ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവാണ്. ജയിൽ സൂപ്രണ്ട് പറഞ്ഞ നടപടിക്രമങ്ങൾ, ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ, പ്രൊബേഷൻ റിപ്പോർട്ട് കൊടുക്കണം, ബന്ധുക്കളുടെ മൊഴികൾ മേടിക്കണം, ഇതെല്ലാം മേടിച്ച് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവാണ്. രമയുടെ മൊഴിയെടുത്തു കഴിഞ്ഞു, എന്നിട്ട് സ്പീക്കർ എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി പറയുന്നത് ഒരു നടപടിയും നടക്കുന്നില്ല എന്ന്? ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി പോവുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ജയിലിൽ വാഴുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അവരാണ് മെനു തീരുമാനിക്കുന്നത് തലേ ദിവസം നാളെ എന്ത് ഭക്ഷണം വേണം, ഇഷ്ടമുള്ള മദ്യം, അവർക്ക് മയക്കുമരുന്ന്, എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും. അവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ, ഏത് സമയത്തും അവർക്ക് മൊബൈലിൽ വിളിക്കാം, ആരെയും ബന്ധപ്പെടാം. പ്രതികൾ അവിടെ അഴിഞ്ഞാടുകയാണ് ജയിലിൽ. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതി പരോൾ നിരവധി പ്രാവശ്യമാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ രമ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഈ പരോളിന്റെ ഡീറ്റെയിൽസ്, ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പരോളിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് 5 മാസമായിട്ട് തന്നിട്ടില്ല. 5 മാസമായിട്ട് തന്നിട്ടില്ല, കാരണം അത്രമാത്രം പരോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരു പ്രതിക്കും കൊടുക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അവർ പരോളിലാണ്. പരോളിൽ പോയ ഈ പ്രതികൾ, ഒരു പ്രതി കിർമാനി മനോജ് മയക്കുമരുന്ന് കേസിൽപ്പെട്ടു, TK രജീഷ് ഇപ്പൊ ശിക്ഷ ഇളവ് കൊടുക്കാൻ പോയ ആളെ കർണാടക പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. ഒരു തോക്ക് കേസിൽ പുറത്തിറങ്ങിയപ്പോ തോക്ക് കേസിൽ പ്രതിയായി. രണ്ടുപേരെ കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടി സുനി സ്വർണ്ണക്കടത്ത് കേസില് ബന്ധപ്പെട്ടു. മുഹമ്മദ് ഷാഫി സമാനമായ കേസിൽ വന്നു. MC അനൂപ് ജയിലിൽ കഞ്ചാവ് കച്ചവടം നടത്തുമെന്നാണ് വാർത്ത വന്നു. അദ്ദേഹം പുറത്തുനിന്ന് കഞ്ചാവ് എത്തിച്ച് 10.5 വിലയ്ക്ക് ജയിലിൽ തന്നെ വിറ്റ് 50,000 ലാഭം ഉണ്ടായി. ഒരു പ്രതി. ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ സ്വർണ്ണം കടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ പരിപാടി, മയക്കുമരുന്ന് ഇടപാട്, ഭൂമി ഇടപാട്, ക്വട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം, ജയിലിൽ ഇരുന്നതിനെ ക്വട്ടേഷൻ പിടിച്ച് പുറത്തുള്ള ഇവരുടെ ആളുകളെ കൊണ്ട് ക്വട്ടേഷൻ നടപ്പാക്കി കാശ് വാങ്ങിക്കുകയാണ്. അവർ ജയിലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ CPM ഭയക്കുന്നു. ഈ പ്രതികൾ CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഒരു എയർ കണ്ടീഷൻ മാത്രമേ അവിടെ വെച്ചു കൊടുക്കാറുള്ളൂ ജയിലിൽ. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരു 5-star ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇവര് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് CPMനെ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ആ ബ്ലാക്ക്മെയിലിങ്ങിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് ഈ സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തുന്ന ഒരു നടപടിയാണ്. കേരളം കണ്ട, കേരളം ഞെട്ടിത്തിരിച്ചു പോയ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ CPM പോലുള്ള ഒരു പാർട്ടി എത്രമാത്രം ചേർത്തു പിടിക്കുന്നു, എത്രമാത്രം തണൽ പിരിച്ചു കൊടുക്കുന്നു, എത്രമാത്രം കുട പിരിച്ചു കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ്. ഒരു കാര്യം ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കണം എന്ന് കരുതിയതാണ്, ഈ കേസിലെ
പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക്, നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് സർക്കാരിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകും. ഒരു വിട്ടുവീഴ്ചയും ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഒരു വിട്ടുവീഴ്ചയും എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചാലും ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള നീക്കത്തിനെതിരെ കെ കെ രമ MLA ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്ത് നൽകും. മൂന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനായിരുന്നു സർക്കാർ നീക്കം. ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത് എന്നിവരാണ് പട്ടികയിലുള്ളത്. ഹൈക്കോടതി വിധി മറികടന്നാണ് ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുവാനുള്ള നീക്കം സർക്കാർ മുൻപോട്ട് വെക്കുന്നത്. ശിക്ഷാളവില്ലാതെ ജീവപര്യന്തം തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നതുമാണ്. അങ്ങനെ ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു നീക്കം നടത്തുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം. കൂടാതെ പ്രതിപക്ഷം കൊണ്ടുവന്ന തെളിവുകൾ സഭയിൽ അവതരിപ്പിക്കുവാനും സമ്മതിച്ചില്ല. അങ്ങനെ കേരളക്കരയിലാകെ ചർച്ചാ വിഷയമായ TP ചന്ദ്രശേഖര കേസ് നിയമസഭയിലെ വലിയ കോളിളക്കത്തിന് കാരണമാവുകയും ചെയ്തു.